ഒടുവിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ഉണ്ടായ കനത്ത തോൽവിയുടെ യാഥാർത്ഥ്യം രമേശ് ചെന്നിത്തല കണ്ടുപിടിച്ചു കൂടെയുള്ളവരുടെ കാലുവാരിലാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ കണ്ടെത്തൽ ഇത്രയും നാളത്തെ ഗവേഷണ ഫലമാണ് ഈ കണ്ടെത്തൽ അതിനെ അങ്ങനെ നിസാരമായി കാണരുത് അദ്ദേഹം പറഞ്ഞു കതറിട്ട് നടന്നാൽ പോരാ യുഡിഎഫ് ന് വോട്ട് കൂടി ചെയ്യണമെന്ന് ഉപദേശിക്കുക മാത്രമല്ല പ്രവർത്തകർ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തണമെന്ന് താക്കീത് ചെയ്യുകയും ചെയ്തു സ്വന്തം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തോറ്റാലും സംസ്ഥാനത്തെ ഭരണം കിട്ടുമെന്ന് പലരും കരുതി സംസ്ഥാനത്തെ എല്ലാവരും അങ്ങനെ വിചാരിച്ചപ്പോൾ എല്ലായിടത്തും തോറ്റു എന്നാണ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടത് ചെന്നിത്തലയുടെ താക്കീത് ഉപദേശവും എല്ലാം കൊള്ളാം വല്ലപ്പോഴുമൊക്കെ പ്രവർത്തകരുടെ ചെവിക്ക് പിടിച്ചെങ്കിലേ അവരും നന്നാവൂ കെപിസിസി യുടെ ഭാഗമായുള്ള വിവിധ പദവികൾ താൻ രാജിവെച്ചത് സംഘടനാ പ്രശ്നം കൊണ്ടൊന്നുമല്ല കെപിസിസി അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ തന്നെ അതോടൊപ്പം വഹിച്ചു പോന്ന പദവികളും താൻ രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നു മൂന്ന് മാസം മുൻപ് തന്നെ ഈ പദവികളിൽ നിന്നുള്ള രാജിക്കത്ത് കെപിസി പ്രസിഡന്റ് നൽകിയതാണ് മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ആക്ഷേപിക്കുന്ന രീതി സിപിഎമ്മിന് പതിവാണെന്നും ചെന്നിത്തല പറഞ്ഞു കെ സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനുള്ള ശുപാർശ രാഷ്ട്രീയ പ്രേരിതമാണ് പിണറായി ഓലപ്പാമ്പ് കാട്ടി പിടിപ്പിക്കേണ്ട യുഡിഎഫിനും കോൺഗ്രസിനുമെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിലുണ്ടായ വിമർശനങ്ങൾ സദുദ്ദേശപരമാണ് യുഡിഎഫിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അത്തരം വിമർശനങ്ങൾ ഉണ്ടാവുന്നതെന്നുമാണ് ചെന്നിത്തലയുടെ അഭിപ്രായം സിപിഎം ഭയക്കുന്ന യുഡിഎഫ് നേതാക്കളെ എല്ലാ രീതിയിലും നിരന്തരമായി വേട്ടയാടുന്നത് അവരുടെ സ്ഥിരം ശൈലിയാണ് രാഷ്ട്രീയപരമായി അവർക്ക് നേരിടാൻ കഴിയില്ലെന്ന് വരുമ്പോൾ അവർ അക്രമ രാഷ്ട്രീയം കൊണ്ടും കള്ളക്കേസുകൾ കൊണ്ടും നേരിടും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ എൽഡിഎഫ് സർക്കാരിന്റെ ഓരോ അഴിമതിയും തുറന്നു കാട്ടിയതിന്റെ പേരിൽ നിരന്തരമായി വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ നേരിട്ട് കളത്തിലിറങ്ങി പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ അഴിമതി പങ്കാളികളെ കൊണ്ട് ഒളിഞ്ഞിരുന്ന് കല്ലെറിഞ്ഞ് പരീക്ഷിക്കുകയാണ് അവർ ചെയ്തത് സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന എന്നെ ശിഖണ്ഡികളെ ഉപയോഗിച്ച് ഒളിപ്പോർ നടത്തിയാൽ അത് തന്നെ ഒട്ടും ബാധിക്കില്ലെന്ന് സിപിഎം മനസ്സിലാക്കണം സർക്കാരിന്റെയും സിപിഎമ്മിന്റെയും നിറകേടുകൾ ചൂണ്ടിക്കാണിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ കള്ളക്കേസുകൾ എടുത്ത് വായടപ്പിക്കാമെന്ന് സിപിഎം കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ സിപിഎം വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അത് തെളിയിക്കുന്നത് ആ നേതാവ് സിപിഎമ്മുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത നേതാവാണെന്നാണ് മന്ത്രിമാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ മറച്ചുപിടിക്കാൻ വേണ്ടി യുഡിഎഫ് കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം സിപിഎം വിട്ടൊഴിയണമെന്നും ചെന്നിത്തല പറഞ്ഞു.